ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ആരാധന 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 ക്രൂശിതനായവൻ ആരാധന, പാപവിമോചകൻ ആരാധന, ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, രണ്ട് കൈകളും ഉയർത്തി ആരാധന ആരാധന എല്ലാവരും ആരാധന ആരാധന വിളിച്ചാരാധിച്ച് ആരാധന 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 സ്തുതിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. എല്ലാ മക്കളും മാതാപിതാക്കളും കുടുംബം മുഴുവനും കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഈശോയേ ആരാധന, കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന, എല്ലാവരും ചേർന്ന് യേശുവേ ആരാധന, മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് യേശുവേ ആരാധന, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് യേശുവേ ആരാധന, ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, കർത്താവിനെ വിളിച്ചാരാധിച്ച് യേശുവേ ആരാധന, എല്ലാവരും യേശുവേ ആരാധന, ഒരുമിച്ചാരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായ ഈശോയുടെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളും കടന്നു വരുമ്പോൾ ഉറപ്പായും വിശ്വസിച്ചോ, അവിടുന്ന് നമ്മളെ ദിവ്യകാരുണ്യമായ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഏറെ പ്രാർത്ഥനയോടെ നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരെയും ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ കർത്താവ് വിശമിശിക ഒരു പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. 31 മുതൽ 35 ഉൾപ്പെടെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവ ആദ്യം നമുക്ക് ഭക്തിയോടെ ഒന്ന് ശ്രവിക്കാം. ആ വചനം ഇങ്ങനെയാണ്: പിന്നെ യേശു ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടു പോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം
അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ഭാഗം നമുക്ക് ഒത്തിരിയേറെ അതിശക്തമായ ആത്മീയ സന്ദേശങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണും കാതും മനസ്സും ഒക്കെ ഈ വചനത്തോട് അങ്ങ് ചേർത്ത് വെച്ചാലുണ്ടല്ലോ. കർത്താവ് എന്തുമാത്രം അനുഗ്രഹീതമായ സന്ദേശങ്ങളാണ് ഈ നിമിഷം ഈ വചനത്തിലൂടെ നൽകി അനുഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ലൂക്കായുടെ സുവിശേഷം 4:32 വചനം, ആ വചനത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. ആ വചനം തന്നെ എഴുതി വച്ചിരിക്കുന്നത്, അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. അതുകൊണ്ടാണ് എല്ലാവരും അവിടെ കൂടിയിരുന്ന് എല്ലാവരും വിസ്മയിച്ചത്. അധികാരത്തോട് കൂടിയതായിരുന്നു യേശുവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അധികാരത്തോട് കൂടിയുള്ള വചനമാണെന്ന് പറഞ്ഞാൽ, അതായത് വചനം കൊണ്ട് എന്ത് അത്ഭുതവും പ്രവർത്തിക്കാനുള്ള അധികാരം. നമുക്കറിയാം വിശുദ്ധ സുവിശേഷത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മുഴുവനും വചനം ഉപയോഗിച്ചാണ്. യുവാവേ എഴുന്നേൽക്കുക എന്ന വചനം പറഞ്ഞപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റു. ലാസറെ പുറത്തു വരിക എന്ന വചനം പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. പിശാചെ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പിശാച് വിട്ടുപോയി. അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തപ്പോൾ അത് 5000-ലേറെ പേർക്ക് അനുഗ്രഹമായി തീർന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, വചനം ഉപയോഗിച്ചാണ് കർത്താവ് യേശുമിശിഹ എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അധികാരമുള്ള വചനം, സൗഖ്യപ്പെടുത്താൻ, രക്ഷ നൽകാൻ, മാനസാന്തരപ്പെടുത്താൻ, അനുതാപത്തിലേക്ക് നയിക്കാൻ, രക്ഷയിലേക്ക് നയിക്കാൻ, എന്തിനും പോന്ന അധികാരമുള്ള ശക്തിയുള്ള വചനം. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, അന്ന് കർത്താവ് യേശുമിശിഹ വചനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചാണ് അത്യത്ഭുതങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ, ഇന്ന് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതേ ശക്തി വന്നു നിറയും. അതേ ശക്തി അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വചനം വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ എന്നിൽ ശക്തമായ വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അധികാരമുള്ള വചനമാണ് ഇതെന്നുള്ള ഉറച്ച ഉത്തമ ബോധ്യത്തോടെ വചനം വായിക്കണം, വചനം ശ്രവിക്കണം. ഒന്നാമതായിട്ട് അതാണ് അധികാരത്തോടുകൂടിയുള്ള വചനം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ 4:34 വചനമാണ്. അത് ആ പിശാച് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ പറയുന്നതാണ്, നസ്രായനായ യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന്. നസ്രായനായ യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇടപെടും. എപ്പോഴാ? എങ്ങനെയാണെന്നോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ നമ്മളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. കർത്താവ് ഇടപെടും. അതാണ് ഈ അശുദ്ധാത്മാവ് ബാധിച്ച ആ അശുദ്ധാത്മാവ് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, നസ്രായനായ യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന്. ഈശോ ഇടപെടുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനാണ്. ഈശോ ഇടപെടുന്നത് നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളയാനല്ല, നമ്മളെ കൂട്ടിച്ചേർത്ത് വളർത്താൻ വേണ്ടിയിട്ടാണ്. ഈശോ ഇടപെടുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, നമുക്ക് വിജയം തരാനാണ്. ഈശോ ഇടപെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുശ്ശീലങ്ങളെ, ദുഷ്തഴുക്കങ്ങളെ ഒക്കെ മാറ്റിക്കളഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ആ 34-ാമത്തെ വചനം, നസ്രായനായ യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. അത് ഒറ്റ വാക്കിൽ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ്? കർത്താവ് നമ്മളെ ആരെയും തിന്മയുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കില്ല. തിന്മയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കും. ഈ അശുദ്ധാത്മാവിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷിച്ചതുപോലെ
ഇനി മൂന്നാമതായിട്ട് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിയപ്പെട്ടവർ, അതിങ്ങനെയാണ്. 4:43 അത് എത്ര ശക്തമായിട്ടാണെന്നോ നമുക്ക് കർത്താവ് യേശു മിശിഹ ഈ വചനം പറഞ്ഞു തരുന്നത്. നസ്രായനെ യേശുവെ, നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നെന്നൊക്കെ ചോദിച്ചപ്പോൾ, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വരുന്നത് എന്ന് ചോദിക്കുന്നു. കർത്താവ് എന്തിനാ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വരുന്നതെന്ന്? എന്തിനാ പ്രിയപ്പെട്ടരെ കർത്താവ് വരുന്നത്? ഈശോ വന്നതിൻ്റെ പേരിൽ ആരെങ്കിലും നശിച്ചു പോയിട്ടുണ്ടോ? ഈശോയെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും തകർന്ന് തരിപ്പണമായി നശിച്ചു പോയിട്ടുണ്ടോ? ചരിത്രത്തിൽ അങ്ങനെയില്ല. കർത്താവ് വരുന്നത് ജീവൻ തരാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ വരുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. അപ്പോൾ പിശാചു വന്നേക്കുന്നത് എന്തിനാ? ഈ അശുദ്ധാത്മാവ് വന്നത് എന്തിനാ? ജീവൻ എടുക്കാനാണ്, നശിപ്പിക്കാനാണ്, തകർത്ത് തരിപ്പണമാക്കി കളയാനാണ്. കർത്താവ് വരുന്നതോ ജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിലും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്, ആ കർത്താവ് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ തൊട്ടടുത്തേക്ക്. അപ്പോൾ ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങണം. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചോ, അശുദ്ധാത്മാവിൻ്റെ അടുത്തേക്ക്, അശുദ്ധാത്മാവ് ബാധിച്ച ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഈശോ വന്നത് അശുദ്ധാത്മാവിനെ ആ മനുഷ്യനിൽ നിന്നും മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ അങ്ങനെ ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എന്നെയും നമ്മളെയും ഓരോരുത്തരെയും രക്ഷിക്കാനായിട്ടാണ് കർത്താവ് യേശു മിശിഹ വരുന്നത്, ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളി വരുന്നത്. ഈ ഉറച്ച ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഈ വചനം നോക്കുമ്പോൾ, ഈ വചനം വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിച്ച് അങ്ങ് വയ്ക്കുമ്പോഴുണ്ടല്ലോ, നമ്മളെ തകർത്ത് കളയുന്ന എല്ലാ ശക്തികളെയും എല്ലാറ്റിനെയും നമ്മളിൽ നിന്നും കർത്താവ് മാറ്റിക്കളയുമെന്ന് നമ്മൾ അങ്ങോട്ട് ഉറപ്പായും വിശ്വസിക്കണം. ഈ വിശ്വാസത്തോടെ വേണം കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങിക്കോ. ഉറപ്പായും വിശ്വസിച്ചോ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ ദുശ്ശീലമുണ്ടോ, ദുഷ്തഴക്കങ്ങളുണ്ടോ, തിന്മകളുണ്ടോ, രോഗങ്ങളുണ്ടോ, തകർച്ചകളുണ്ടോ, അതിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ദിവ്യകാരുണ്യമായിട്ട് അവിടുന്ന് എഴുന്നള്ളി വരുന്നത്. രണ്ട് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച്, രണ്ട് കൈകളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് നമ്മളെ രക്ഷിക്കും. ഈശോ നമ്മളെ രക്ഷിക്കാൻ വരുന്നു, നശിപ്പിക്കാനല്ല രക്ഷിക്കാനാണ് വരുന്നത്. രോഗങ്ങളാൽ, പലതരത്തിലുള്ള രോഗത്താലോ തകർച്ചകളാലോ വേദനയാലോ ഒക്കെ വിഷമിക്കുന്ന മക്കളെ കർത്താവിനെ വിളിച്ചോ, ഇതാ ഈശോ വരുന്നു നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ. രണ്ട് കൈകളും ഉയർത്താം, ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി സർവശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. ഈശോയേ, രോഗങ്ങളാൽ ഞാൻ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. എല്ലാവരും ചേർന്ന്, രോഗങ്ങളാൽ ഞാൻ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. മക്കളെ, നമുക്ക് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ കർത്താവേ, പലതരത്തിലുള്ള അശുദ്ധാത്മാക്കൾ ബാധിച്ച ഒട്ടനവധി വ്യക്തികൾ ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ വീടുകളിലുണ്ട്. ഈ സുവിശേഷത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ ആ അശുദ്ധിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുശ്ശീലങ്ങളുടെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ, ദുഷ്തഴക്കങ്ങളുടെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ,
പല തരത്തിലുള്ള തിന്മകൾ ചെയ്ത് അത് ഒരു തരത്തിലുള്ള വിട്ടുപോകാത്ത രോഗമായി തീർന്നിട്ടുള്ളവർ. ചില ദുശ്ശീലങ്ങളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും മോചനം പ്രാപിക്കാൻ പറ്റാത്ത മക്കളുണ്ട്, യുവതി യുവാക്കളുണ്ട്. എൻ്റെ കർത്താവേ, പോൺ മൂവീസ് കാണുന്നവർ, പലതരത്തിലുള്ള അങ്ങനെയുള്ള പാപകരമായ ഇത് ക്ലിപ്പുകൾ കണ്ടിട്ട് ഈശോയെ അതിലങ്ങോട്ട് അഡിക്റ്റായിപ്പോയി ചിന്തയും മനസ്സും ശരീരവും അശുദ്ധമാക്കി അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെപ്പോലെ പെരുമാറുന്നവർ, ജീവിക്കുന്നവർ. കർത്താവേ, അങ്ങനെയുള്ള രോഗത്തിൻ്റെ അടിമകളായി തീർന്നിട്ടുള്ള ഓരോ മക്കളെയും ഈ ആരാധന സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന്. മക്കളെ, നമുക്ക് രണ്ട് കൈകൾ ഉയർത്തിയെന്ന് വിളിക്കാം, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വരുന്നത് നമ്മളെ രക്ഷിക്കാനാണ്. ഇങ്ങനെയുള്ള അശുദ്ധാത്മാക്കളിൽ നിന്ന്, ഇങ്ങനെയുള്ള തിന്മയുടെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ്, ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. വിളിച്ച് പ്രാർത്ഥിക്കാം, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, രോഗങ്ങളാൽ ഞാൻ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. എല്ലാവരും ചേർന്ന്, രോഗങ്ങളാൽ ഞാൻ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക മക്കളെ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എത്രയോ അധികം വ്യക്തികളാണ് പലതരത്തിലുള്ള രോഗം കൊണ്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്, വിട്ടുമാറാത്ത രോഗത്താൽ വേദനിക്കുന്നവർ. ഈശോയെ ആരാധനാ സമയത്ത് പ്രത്യേകിച്ചും മാരക രോഗം മൂലം വിഷമിക്കുന്ന എല്ലാവരെയും, എയ്ഡ്സ് രോഗികൾ, മഹാമാരി കോവിഡ് രോഗം ബാധിച്ചവർ, ക്യാൻസർ രോഗികൾ, ട്യൂമർ രോഗികൾ, ലിവർ സിറോസിസ് ഉള്ളവർ, ഇങ്ങനെ മാരകമായ രോഗം ബാധിച്ച എല്ലാ വ്യക്തികളെയും കർത്താവേ, ഇതാ അങ്ങയുടെ കൈകളിലേക്ക്, തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നുതമ്പരാനെ, അവരൊക്കെ അനുഭവിക്കുന്ന വേദന എത്രയോ വലുതാണ്. അവർ തകർന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയെ ആരാധന സമയത്ത് ഇങ്ങനെ രോഗങ്ങൾ മൂലം തകർന്ന് വേദനിച്ച് ഇല്ലാതാകുന്ന എല്ലാ മക്കളെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, മക്കളെ, നമുക്ക് രണ്ട് കൈകളും ഉയർത്താം. ഇരു കരങ്ങളും ഉയർത്തി യേശുവേ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് ഇന്ന് നമ്മളെ രക്ഷിക്കും, കർത്താവ് ഇന്ന് നമുക്ക് രക്ഷ തരും. ഇങ്ങനെയുള്ള എല്ലാ രോഗത്തിന്റെ പിടിയിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിക്കും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, രോഗങ്ങളാൽ ഞാൻ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. എല്ലാവരും ചേർന്ന്, രോഗങ്ങളാൽ ഞാൻ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എൻ്റെ പൊന്നുതമ്പുരാനെ, അങ്ങേ കൈകളിലേക്ക് പ്രത്യേകമായും അപകടത്തിൽപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളെയും അങ്ങനെയുള്ളവരെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, കുടുംബത്തെ സംരക്ഷിക്കേണ്ട ആളുകൾ പെട്ടെന്നുണ്ടായ അപകടം മൂലം കിടപ്പായിട്ട് കുടുംബം തന്നെ തകർന്ന് തരിപ്പണമാകുന്നു. എന്തുമാത്രം കുടുംബങ്ങളാണ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഈശോയെ, അപകടത്തിൽപ്പെട്ടിട്ട് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാതെ, ശരീരം നനക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വർഷങ്ങളായി കിടക്കുന്ന കിടപ്പ് രോഗികളുണ്ട്. കൈ തളർന്നും കാല് തളർന്നും നട്ടല്ലനക്കാൻ പറ്റാതെയും ശരീരം ചലിപ്പിക്കാൻ പറ്റാതെയും അതിൻ്റെയൊക്കെ പേരിൽ അവരുടെ കുടുംബം അപ്പാടെ തകരുകയാണ്. ഈശോയെ ആരാധനാ സമയത്ത് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു, അങ്ങ് എഴുന്നള്ളി ചെന്ന് രോഗിയുടെ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് തൊടണം കർത്താവേ. ആ കൈകൾക്ക് കാലുകൾക്ക് ഒന്ന് ബലം കൊടുക്കണമേ. ഞരമ്പുകളിലൂടെ രക്തം ഓട്ടം ഉണ്ടാകാനും നട്ടെല്ലിന് ബലം പ്രാപിക്കാനും
കശേരുക്കൾ കൂടിച്ചേരാനും അവരൊക്കെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനും ഇടയാക്കണമേ. മക്കളെ, രണ്ട് കൈകൾ ഉയർത്തുക. വിശ്വാസത്തോടെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് ശക്തിപ്പെടുത്തും, കർത്താവ് എഴുന്നേൽപ്പിക്കും. ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച ബോധ്യത്തോടെ ഇരു കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി, കിടപ്പ് രോഗികളായിട്ടുള്ള, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ജീവിതങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, എല്ലാവരും ചേർന്ന് രോഗങ്ങളഞ്ഞ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. മക്കളെ, കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ തന്നെ നോക്കുക. എൻ്റെ പൊന്നുതമ്പുരാനെ, എത്രയോ വീടുകളിലാണ് വീട്ടിലുള്ള എല്ലാവർക്കും മാറി മാറി രോഗങ്ങൾ വരുന്നത്. അപ്പന് രോഗം, അമ്മയ്ക്ക് രോഗം, അത് കഴിയുമ്പോൾ മക്കൾക്ക് ഓരോരുത്തർക്കും രോഗം, സഹോദരി സഹോദരങ്ങൾക്ക് രോഗം. അതുമൂലം ഇങ്ങനെ ഒന്നിടവിടാതെ രോഗത്താൽ കഴിയുന്നത് മൂലം കുടുംബം മുഴുവൻ, ജീവിതം മുഴുവൻ തകർന്നു പോകുന്നു. ഈശോയുള്ള പണമെല്ലാം തകരുന്നു, സമ്പത്ത് മുഴുവൻ തീരുന്നു, ജീവിത മാർഗം അടയുന്നു, ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ രോഗാവസ്ഥ. ഈശോയെ, ഈ ആരാധനാ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഇറങ്ങി വന്ന് രോഗികളായി കൂട്ടത്തോടെ ജീവിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും വരണമേ. ഓരോ മക്കളെയും മാതാപിതാക്കളെയും ഈ ആരാധനാ സമയത്ത് ഒന്ന് തൊട്ട് സുഖപ്പെടുത്തി ആ തകർച്ചയിൽ നിന്ന് അവരെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ അടുത്തേക്ക് അങ്ങ് ചെന്ന് സുഖപ്പെടുത്തിയതുപോലെ, രക്ഷിച്ചതുപോലെ രോഗാവസ്ഥയിൽ കഴിയുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മക്കളെ, നമുക്ക് രണ്ട് കൈകളും ഉയർത്താം, ഇരു കരങ്ങളും ഉയർത്തി ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും, കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരും, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സുഖപ്പെടുത്താൻ. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരട്ടെ. ഈശോയേ, എല്ലാവരും ചേർന്ന് രോഗങ്ങളഞ്ഞ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. കൈകൾ കൂപ്പി മുട്ടുകൾ കുത്തിക്കൊണ്ട് രോഗങ്ങളഞ്ഞ തകരുന്ന വേളയിൽ കർത്താവേ സൗഖ്യമായി വന്നിടണേ. കൈകൾ തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ അങ്ങേ ആരാധിച്ച് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. 1000 ആരാധന സ്തുതി ഗീതികൾ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ പൂർണ്ണമായി അങ്ങ് സുഖപ്പെടുത്തണമേ. ഞങ്ങളെ പൂർണ്ണമായും സൗഖ്യമുള്ളവരാക്കണമേ. യേശുവേ, ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശു ആരാധന. ഹല്ലേലൂയ. യേശുവേ, നീ ഒന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസാഗരമാ
സ്നേഹസാ